സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠ്യപദ്ധതി പ്രവൃത്തി പരിചയത്തിന്റെ മറവിൽ ആയുധ നിർമ്മാണം നടക്കുന്നെന്ന ഉറപ്പുവരുത്താൻ സർക്കാർ നിർദ്ദേശം തേടി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ സ്ഥാപന മേധാവികൾക്കുമാണ് ഡയറക്ടറുടെ നിർദ്ദേശം. പ്രവൃത്തി പരിചയത്തിന്റെ മറവിൽ ആയുധ നിർമ്മാണം നടക്കുന്നതായി എ ഡി ജി പിയുടെ റിപ്പോർട്ടുണ്ടെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 21 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എ ഡി ജി പി സർക്കാരിന് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ലാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ നിരീക്ഷണവും മേൽനോട്ടവും ഉണ്ടാകണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അധ്യാപകരും ലാബ് ജീവനക്കാരും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സ്ഥാപന മേധാവികളുടെ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ ബൈജുഭായി ടി പി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ ലാബുകളിൽ പ്രാക്ടിക്കൽ ക്ലാസുകളുടെ ഭാഗമായി ആയുധം നിർമ്മിക്കുന്നത് അധ്യാപകരുടെ മേൽനോട്ടത്തിലാകണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം എ ഡി ജി പി ടി കെ വിനോദ് കുമാർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. ലാബുകൾ വിദ്യാർത്ഥികൾ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അധ്യാപകരുടെ മേൽനോട്ടമില്ലാത്ത ഐ ടി ഐകളിൽ കുട്ടികൾ ആയുധം നിർമ്മിക്കുന്നുവെന്ന മാധ്യമ വാർത്തകളുണ്ടെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരത്ത്, കൊല്ലയിൽ, ധനുവച്ചപുരം ഗവൺമെന്റ് ഐ ടി ഐ ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ വടിവാൾ അടക്കമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രാക്ടിക്കൽ ലാബിലാണ് ആയുധങ്ങൾ നിർമ്മിച്ചത്. ആയുധ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട ഇടതുപക്ഷ സംഘടനാ നേതാവ് കൂടിയായ അധ്യാപകൻ നടപടിയെടുക്കാതെ മൗനം പാലിച്ചതായും ആക്ഷേപം ഉയർന്നിരുന്നു. എസ് എഫ് ഐക്ക് മാത്രം പ്രവർത്തനാനുമതിയുള്ള ധനുവച്ചപുരം ഐ ടി ഐയിലായിരുന്നു വിദ്യാർത്ഥികൾ പഠനമുറിയെ ആയുധ നിർമ്മാണശാലയാക്കി എന്നായിരുന്നു ആരോപണമെത്തിയത്. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്ന വിവരം അധ്യാപകർക്ക് നേരത്തെ അറിയാമായിട്ടും ഈ വിവരം മറച്ചുവെച്ചതും ചർച്ചയായി. പോൾ രാജ് എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് വടിവാളുകൾ പിടികൂടുകയായിരുന്നു എന്നാണ് വാർത്തയെത്തിയത്. എന്നാൽ പോൾ രാജ് ആയുധം പിടിച്ചത് പ്രധാന അധ്യാപിക അറിഞ്ഞതുമില്ല. ധനുവച്ചപുരത്തെ സംഭവം മാധ്യമ വാർത്തയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എ ഡി ജി പി സർക്കാരിന് വിശദ റിപ്പോർട്ട് നൽകിയത്. ആയുധമുണ്ടാക്കാനുള്ള സാഹചര്യം ഐ ടി ഐകളിൽ ഉണ്ടാക്കരുതെന്നാണ് എ ഡി ജി പിയുടെ ആവശ്യം. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠ്യപദ്ധതി പ്രവൃത്തി പരിചയത്തിന്റെ ഭാഗമായി ലാബ് പ്രവർത്തനങ്ങളുടെ മറവിൽ ആയുധ നിർമ്മാണം നടത്തുന്നതായി പോലീസ് റിപ്പോർട്ടിലുണ്ട്. തുടർന്നാണ് വിദ്യാർത്ഥികളുടെ ലാബ് പ്രവർത്തനങ്ങളിൽ കൃത്യമായ നിരീക്ഷണവും മേൽനോട്ടവും ഉണ്ടാകണമെന്നും നിർദ്ദേശം വയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ ലാബ് പ്രവർത്തനങ്ങളിൽ അധ്യാപകരും ലാബ് ജീവനക്കാരും നിരീക്ഷണവും മേൽനോട്ടവും കർശനമാക്കണമെന്നാണ് സർക്കുലറിൽ സൂചിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽമാർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലാണ് ഐ ടി ഐകൾ പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആ വകുപ്പിനും എ ഡി ജി പി കത്ത് നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും എ ഡി ജി പി കത്ത് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.